Hi friends, Artolog in the Matru video like a Lurkan Swagadam. Me, Peach Dinesh, I am fine artist. Namal drawing or painting or chain summit, Namal frame set here. Valare Lupatle Angane frame set and to Kunyu equipments, Pandagartha artisan baker. Angan equipments, Angan Dakaman. Other upon the name, other beautiful still life, Varakan the goody and number. E video will put it. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ പെയിൻറ്റിങ്ങോ ഡ്രോയിങ്ങോ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഫ്രെയിം സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് മൊബൈൽ ഫോണിൽ ഫോട്ടോ ആപ്ലിക്കേഷനിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഫോട്ടോ എഡിറ്റിംഗ് ടൂൾസിനുള്ളിൽ പോയാൽ 1:1, 3:4, 4:3, 16:9, 9:16, 2:3 എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ നിരവധി ഫ്രെയിം സെറ്റിംഗ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് മൊബൈൽ ഫോണെല്ലാം വരുന്നതിന് മുമ്പ് ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് ഫ്രെയിം സെറ്റ് ചെയ്തിരുന്നത്. അന്ന് അതിനുവേണ്ടി ഒരു കുഞ്ഞു എക്യുപ്മെൻ്റ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അത് എന്താണെന്നും അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നും നമുക്ക് കാണാം. അതിനുവേണ്ടി ഞാനിവിടെ 14x11 cm അനുപാതത്തിൽ കറുത്ത നിറത്തിലുള്ള ഒരു കാർഡ് ഷീറ്റ് പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കൈവശം കറുത്ത നിറത്തിലുള്ള കാർഡ് ഷീറ്റ് പേപ്പർ ഇല്ലെങ്കിൽ വെളുത്ത കാർഡ് ഷീറ്റ് പേപ്പറിൽ കറുത്ത നിറത്തിലുള്ള പെയിൻ്റ് അടിച്ചാലും മതി. നമ്മളെടുത്തിട്ടുള്ള കാർഡ് ഷീറ്റിൻ്റെ മധ്യഭാഗത്തു നിന്നും 4 cm വീതിയിലും 8 cm നീളത്തിലും ഒരു സ്ക്വയർ മാർക്ക് ചെയ്ത് അത് ശ്രദ്ധാപൂർവം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ കൈവശമുള്ള കാർഡ് ഷീറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ ഓൾറെഡി ഈ ഷീറ്റിൽ ഇതിൻ്റെ സൈസ്, അതായത് 4 cm വീതിയിലും 8 cm നീളത്തിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഫ്രെയിം സെറ്റിംഗ് എക്യുപ്മെൻ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇതിലൂടെയാണ് നമ്മൾ വരയ്ക്കേണ്ട ഒബ്ജക്റ്റുകളെ നോക്കിക്കാണുന്നത്. നമുക്ക് ഈ എക്യുപ്മെൻ്റ് വെർട്ടിക്കലായും പിടിക്കാം, അതുപോലെ തന്നെ ഹൊറിസോണ്ടലായും പിടിക്കാം. അതൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫ്രെയിം സെറ്റ് ചെയ്യുകയും അതിനുശേഷം എങ്ങനെ വർക്ക് ചെയ്യുകയും എന്ന് നോക്കാം. ഫ്രെയിം സെറ്റിംഗ് എക്യുപ്മെൻറ്റിലൂടെ നോക്കുമ്പോൾ ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ട് വേണം നമുക്ക് ഒബ്ജക്റ്റിനെ നോക്കാൻ. ഇപ്പോൾ ഞാൻ ഫ്രെയിം ഹൊറിസോണ്ടലാണ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാൻവാസിൽ നമുക്ക് സെറ്റ് ചെയ്യാം.
ഇനി വെർട്ടിക്കലായിട്ടാണ് ഞാൻ പിടിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയും സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഫ്രെയിമിലൂടെ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുക. ഇനി എനിക്ക് ഇത്രയും പോർഷൻ മതി, ഈ ബോട്ടിലിൻ്റെ ഇത്രയും പോർഷൻ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഫ്രെയിമുകൾ സെറ്റ് ചെയ്ത് പഠിക്കാം. കണ്ടോ, നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഫ്രെയിം കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ആ ഭാഗം മാത്രം നമുക്ക് വരച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്.